ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിന്നിവിടെ വന്നിട്ടുള്ളത് ഒരു കിഡിൽ നൈറ്റവുമായിട്ടാണ്. ഞാനിവിടെ എടുത്തിട്ടുള്ളത് ചവിട്ടിയുടെ ബാലൻസ് വന്നൊരു പീസാണ്. ഇത് വെച്ചിട്ട് ഒരു സിമ്പിൾ ഹാങ്ങിങ് വോൾ ഉണ്ടാക്കി നോക്കിയാലോ. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്തുള്ള ആ ബെൽ ബട്ടൻ്റെ കൂടെ ഒന്ന് അമർത്തിയേക്കണേ. അപ്പം നമുക്ക് വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. ഞാൻ ആ ചവിട്ടിയുടെ പീസിൽ ഒരു ബ്ലാക്ക് കളർ പെയിൻറ് അടിച്ചു കൊടുക്കുകയാണ്. അതിൽ ഫുള്ള് നമുക്ക് ബ്ലാക്ക് കളർ കൊടുക്കാം. ഇപ്പം ഏകദേശം നമ്മൾ എല്ലായിടത്തും ബ്ലാക്ക് കളറ് കൊടുത്തു. ഇനി അത് നമ്മൾ ഉണക്കാനായിട്ട് വെക്കണം. അതിനുശേഷം ഫ്രെയിം ചെയ്യാൻ വേണ്ടി ഞാനിവിടെ കുറച്ച് പേപ്പർ സ്റ്റിക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്. സ്റ്റിക്ക് ഉണ്ടാക്കാൻ എല്ലാവർക്കും അറിയാവുന്നതല്ലേ, അതുകൊണ്ട് ഞാനത് വീഡിയോയിൽ കാണിച്ചിട്ടില്ല. ഇനി അതിൻ്റെ സൈഡ് വഴി നമ്മൾ ആ സ്റ്റിക്ക് ഒട്ടിച്ചു കൊടുക്കുവാണ്. രണ്ടെണ്ണം വെച്ചാണ് സൈഡിൽ കൂടെ ഒട്ടിച്ചു കൊടുക്കുന്നത്. സ്റ്റിക്കെല്ലാം ഒട്ടിച്ചു കഴിഞ്ഞു. ഇനി ഫ്രെയിമിന് ബ്ലാക്ക് കളറാണ് നമ്മൾ കൊടുക്കുന്നത്. ഫ്രെയിമിന് ബ്ലാക്ക് കളർ നമ്മൾ കൊടുത്തു കഴിഞ്ഞു. ഇനി നമ്മൾ ആ ഫ്രെയിമിലൂടെ മഞ്ഞ അടിക്കുരു ഒട്ടിച്ചു കൊടുക്കുകയാണ്. അപ്പം നമ്മളെല്ലായിടത്തും മഞ്ഞ അടിക്കുരു ഇതേ ഒട്ടിച്ചു കഴിഞ്ഞു. അടുത്തത് കട്ടിയുള്ളൊരു പേപ്പർ എടുത്തിട്ട് ആദ്യം നമ്മൾ പൂക്കളുടെയൊക്കെ ഇതളകൾ അതിൻ്റെ ഷേപ്പിൽ വെട്ടിയെടുക്കുക. ആ വെട്ടിയെടുത്ത ഇതളകൾ ഫ്ലവറിൻ്റെ ഷേപ്പിലായിട്ട് ഫ്രെയിമിൻ്റെ ഉള്ളിൽ ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ഇതളകളൊക്കെ വെച്ച് നമ്മൾ മൂന്ന് ഫ്ലവേഴ്സ് ഇതാ ഫ്രെയിമിൻ്റെ ഉള്ളിൽ ഒട്ടിച്ചു വെച്ചിട്ടുണ്ട്. അടുത്ത് നമ്മൾ കംപ്ലൈൻ്റ് ആയ ഇയർഫോൺ എടുക്കുക. അതാണ് ഞാൻ ഫ്ലവറിന് തണ്ടായിട്ട് കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ ഇയർഫോൺ കട്ട് ചെയ്ത് പച്ച കളറിലുള്ളൊരു ടേപ്പ് നമുക്കിങ്ങനെ ചുറ്റി കൊടുക്കാം. അപ്പോൾ ദാ തണ്ടുകളൊക്കെ ദാ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ആ ഫ്ലവറിലേക്ക് നമുക്ക് ആ തണ്ടുകൾ വെച്ചു കൊടുക്കാം. ഇനി നമുക്ക് രണ്ട് മൂന്ന് ഇല ഉണ്ടാക്കി കൊടുക്കണം. ആ കട്ടിക്കടലാസ് തന്നെ വെട്ടി നമ്മൾ ഇലയും ഉണ്ടാക്കി നമുക്കിനി ഓരോന്നും അതിനകത്ത് വെട്ടി ഒട്ടിച്ചു കൊടുക്കാം.
പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, എൻ്റെ വീഡിയോ സെൻറ്ററിലല്ല സൈഡിലോട്ടാണ് ഇരിക്കണേ, അതെനിക്കറിയാം. സെൻറ്ററിലാക്കി നമ്മൾ എഡിറ്റ് ചെയ്യുമ്പോൾ ആ വീഡിയോ ഇതുപോലെ ചെറുതായിട്ടാണ് കാണാൻ പറ്റണേ. ഫുൾ സ്ക്രീൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് ചരിച്ച് വെച്ച് എഡിറ്റ് ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. പിന്നെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഞാൻ ഇനിയും പുതിയ വീഡിയോയുമായിട്ട് വരുന്നതാണ്. അപ്പോൾ അതുവരേക്കും ബൈ ബൈ. Thank you.